പ്രൈസലോ ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സന്തോഷവും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം. ഏറെ സ്നേഹത്തോടെ പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ അഭിഷേകം നിറഞ്ഞ പ്രാർത്ഥനയോട് ചേർന്ന് നിന്നുകൊണ്ട് ഓരോ ദിവസവും ഓരോ നിമിഷവും പരിശുദ്ധ സഭയിൽ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയോട് ചേർന്ന് നിന്നുകൊണ്ട് മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലിനെ കൂട്ടുപിടിച്ച് സ്വർഗീയ ദൂതഗണങ്ങളോട് ചേർന്ന് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളെയും നിയോഗങ്ങളെയും ചേർത്ത് വെച്ച് നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. എഫ്പാത്ത ഗ്രൂപ്പിലേക്ക് 2 വർഷത്തിന് മുൻപ് വേദനയോടുകൂടി പ്രാർത്ഥനാ സഹായം ചോദിച്ച ചെങ്ങന്നൂരുകാരി ത്രേസ്യ എന്ന ചേച്ചിയുടെ ജീവിതത്തിൽ മനുഷ്യന് അസാധ്യമായത് സാധ്യമാക്കി കൊടുത്ത തമ്പുരാൻ്റെ സ്നേഹം, ഏറെ സ്നേഹത്തോടുകൂടി തിരുവചനം ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ വർഷങ്ങളായി എത്ര പ്രാർത്ഥിച്ചിട്ടും എങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ടും പ്രമാണ ലംഘന മേഖലകളിലൂടെ ഒക്കെ സഞ്ചരിച്ച് പല പൂജാരിമാരെയൊക്കെ കണ്ട് പ്രാർത്ഥിച്ചതിന് ശേഷം അനുഗ്രഹമൊന്നും കിട്ടാതെ നിരാശപ്പെട്ട് വേദന കഴിഞ്ഞ സമയത്താണ് നമ്മുടെ എഫ്പാത്ത ഗ്രൂപ്പിലെ നമ്പറ് കോണ്ടാക്ട് ചെയ്യുകയും പ്രാർത്ഥന സഹായം ചോദിച്ചതിന് ശേഷം ജീവിതത്തിൽ ഭയങ്കരമായ പരിവർത്തനം വന്ന ഒരു സാക്ഷ്യം. ദൈവത്തിൻ്റെ വചനം ഏറ്റെടുത്ത് ഹൃദയത്തിൽ സംഗ്രഹിച്ച് ജീവിതത്തിൽ അത് പകർത്തിയപ്പോൾ ഹെബ്രായർ 4:12 ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലതയുള്ളതാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്, ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലേക്ക് തുളച്ചു കയറുന്ന ഈ വചനം നമ്മളും ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാൽ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ജീവിതത്തിലെ വേദനകളെ ഉരുക്കി കളയുന്ന, രോഗങ്ങളെ സൗഖ്യപ്പെടുത്തുന്ന, അനാവശ്യമായ എല്ലാ വിചാരങ്ങളും വ്യർത്ഥമാക്കി കളയുന്ന, തമ്പുരാൻ്റെ ആ സ്നേഹത്തിന് വിരുദ്ധമായി നമ്മൾ പ്രവർത്തിക്കുന്ന സകല തിന്മയുടെ കറകളും കഴുകിക്കളയുന്ന അഭിഷേകമുള്ള പ്രാർത്ഥന, അഭിഷേകമുള്ള ദൈവത്തിൻ്റെ വചനം, പരിശുദ്ധ കുർബാനയാകുന്ന തീക്കട്ടയോട് ഈ സഹോദരി ചേർന്ന് നിന്നപ്പോൾ ദൈവം പ്രവർത്തിച്ച ഈ ഒരു സാക്ഷ്യം ഇന്ന് സ്നേഹത്തോടുകൂടി ഞങ്ങളുടെ മുൻപിലേക്ക് ഞാൻ തരുമ്പോൾ ഒത്തിരി വേദനയോടുകൂടി കണ്ണുനീരോടുകൂടി എഫ്പാത്തയിലേക്ക് പ്രാർത്ഥന സഹായം ചോദിച്ചിരിക്കുന്ന നിരവധി സഹോദരങ്ങളുണ്ട്. അവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും അനുഗ്രഹം കിട്ടി സന്തോഷം നിറഞ്ഞ നല്ല സാക്ഷ്യങ്ങളെയൊക്കെ ഈ നിമിഷം അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയോട് ചേർത്ത് നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കേണ്ട തിരുവചനം 1 വചനം 7 പ്രാവശ്യം വെച്ച് ആവർത്തിച്ച് പ്രാർത്ഥിച്ച് ഹൃദയത്തിലെ ഓരോ നിമിഷവും ദൈവത്തിൻ്റെ സ്നേഹത്തെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് ഇവർക്ക് ഇത്രയ്ക്ക് അനുഗ്രഹം സ്വന്തമാക്കാൻ സാധിച്ചത്. വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചപ്പോൾ നിയമാവർത്തന പുസ്തകത്തിൽ 4:7 വായിക്കുമ്പോൾ നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്. വിളിച്ചപേക്ഷിക്കുമ്പോൾ ഓടി എത്തുന്ന ദൈവത്തിൻ്റെ ആ ശ്രേഷ്ഠത മനസ്സിലാക്കി ഹൃദയത്തിലെ വചനം സംഗ്രഹിച്ചപ്പോൾ ജീവിതത്തിലത് നിറഞ്ഞു നിന്നപ്പോൾ കുടുംബത്തിലെ വർഷങ്ങളായി മദ്യത്തിന് പലതരത്തിലെ മയക്കുമരുന്നിനൊക്കെ അടിമപ്പെട്ട മകൻ്റെ മാനസാന്തരം, വർഷങ്ങളായ കടബാധ്യതയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അലട്ടി എല്ലാ ദിവസവും ദാരിദ്ര്യം പോലെ ദാരിദ്ര്യത്തിൽ ജീവിച്ച ഈ കുടുംബത്തിന് സന്തോഷം നിറഞ്ഞ എല്ലാ മേഖലകളിലും ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയ ഒരു സാക്ഷ്യം ഇത് കേട്ടപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം ഇത്രത്തോളം നമ്മളെ ആവരണം ചെയ്തിരിക്കുന്ന നമ്മുടെ ചുറ്റിനുമുണ്ട്. പക്ഷേ ഈ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ തടസ്സം നിൽക്കുന്ന ബന്ധനങ്ങളെ തകർത്ത് യേശുനാമത്തിൻ്റെ ശക്തിയാൽ തകർക്കപ്പെട്ട നല്ലതൊരു പ്രാർത്ഥന നടത്തിയപ്പോഴാണ് ഈ ചേച്ചിയുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടത്. സങ്കീർത്തനത്തിലെ 145:14 കർത്താവ് വീഴുന്നവരെ താങ്ങുന്നു, നിലം പറ്റിയവരെ എഴുന്നേൽപ്പിക്കുന്നു. നമ്മൾ വീഴ്ചയിൽ നമ്മുടെ ജീവിതത്തിൽ നിലം പറ്റി എന്ന അവസ്ഥ വരുമ്പോൾ തമ്പുരാൻ്റെ കുരിശ് ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം തീർച്ചയായിട്ടും നമ്മളെ രക്ഷിക്കും. നമ്മുടെ രോഗങ്ങൾ, നമ്മുടെ വേദനകൾ, തകർച്ചകളൊക്കെ ഈ ചേച്ചി പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്. കൊളോസോസ്കാർക്ക് എഴുതിയ ലേഖനം 2:14 വചനം ഇങ്ങനെ പറയുന്നു, നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ മായിച്ചു കളയുകയും അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി. അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളന പാത്രങ്ങളാക്കി. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും രോഗങ്ങളും നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച ഈശോ, നമുക്ക് വേണ്ടി പാടുപീഡ സഹിച്ച ഈശോ, നമ്മുടെ രോഗങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ശാപങ്ങൾക്ക് വേണ്ടി എല്ലാത്തിൻ്റെ മോചനം നേടിയെടുക്കാൻ
നമുക്ക് വേണ്ടി ക്രൂശനായ ഈശോയുടെ കുരിശൻ ചുവട്ടിലേക്ക് നമ്മുടെ യാതനകളും വേദനകളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും നമ്മളെ രക്ഷിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ അന്ധവിശ്വാസങ്ങളിലൂടെയൊക്കെ ഓടുന്ന നമ്മുടെ ഓട്ടം നിർത്തിയിട്ട് തമ്പുരാന്റെ കരത്തിലേക്ക് നിന്റെ നിയോഗങ്ങൾ ഈ ത്രേസ്യ ചേച്ചി പ്രാർത്ഥിച്ചതുപോലെ ചെങ്ങന്നൂർ കാര്യത്തിൽ സ്നേഹത്തോടുകൂടിയാണ് സാക്ഷ്യങ്ങൾ നമ്മുടെ ജീവിത രൂപത്തിലേക്ക് ഇട്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്. ഈശോ മഗ്നയിലെ മറിയത്തിന് കൊടുത്തൊരു ബോധ്യമാണ് ഒരു വചനം 7 പ്രാവശ്യം ആവർത്തിക്കാൻ പരിശുദ്ധാത്മാ ബോധ്യം തന്നത്. മഗ്നയിലെ മറിയത്തെ പ്രാർത്ഥനയിലേക്ക് ചേർത്ത് നിർത്തിയ ആ തമ്പുരാൻ പൈശാചിക ശക്തി പാപിയായ മഗ്നയിലെ മറിയത്തെ ആ മറിയത്തിൻ്റെ ജീവിതത്തിൽ മകളെ അസ്വസ്ഥപ്പെടുത്തിയ 7 പിശാചുക്കളെ പുറത്താക്കിയതിന് ശേഷമാണ് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്ന് ഈശോ സ്നേഹത്തോടുകൂടി ബോധ്യം കൊടുത്ത് ചേർത്ത് നിർത്തിയത്. ഇന്ന് ദൈവത്തിൻ്റെ വചനം നമ്മൾ ഏറ്റെടുത്തുകൊടുക്കുമ്പോൾ സക്കറിയായുടെ പുസ്തകം 9:11 നീയുമായുള്ള എൻ്റെ ഉടമ്പടിയുടെ രക്തം നിമിത്തം പ്രവാസികളെ ഞാൻ ജലരഹിതമായ കുഴിയിൽ നിന്ന് സ്വതന്ത്രരാക്കും. ഏത് പാപത്തിൻ്റെ പടുകുഴിയിൽ കിടക്കുന്ന വ്യക്തിയാണ് നീയെങ്കിലും പ്രമാണ ലംഘന മേഖലകളിലൂടെ സഞ്ചരിച്ച് പാപത്തിൻ്റെ പാപാവസ്ഥയുടെ പടുകുഴിയിൽ കിടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും നിന്നെ രക്ഷിക്കാൻ പറ്റുന്ന ഈശോയുടെ രക്തം ഇന്ന് നിന്റെ ജീവിതത്തിലേക്ക് നീ എന്ന് ചേർത്ത് വെച്ചാൽ വീഴുന്നവരെ താങ്ങുന്ന നിലം പറ്റിയവരെ ഉയർത്തുന്ന ദൈവത്തെ നമുക്ക് കാണാൻ പറ്റും. ഈശോ ഇങ്ങനെയാണ് മഗ്ദലന മറിയത്തെ പ്രാർത്ഥനയിലേക്ക് ചേർത്ത് നിർത്തിയത്. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. മഗ്ദലന മറിയത്തിൽ നിന്ന് 7 പിശാചുക്കളെ പുറത്താക്കിയ ശേഷം നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു എന്ന് പറഞ്ഞ യേശുവേ, അങ്ങയുടെ തിരുരക്തം നമ്മളെ അലട്ടുന്ന എല്ലാ രോഗങ്ങളെയും പാപങ്ങളൊക്കെ ഈ നിമിഷം സമർപ്പിക്കാം. എല്ലാ പാപരോഗബന്ധനങ്ങളിൽ നിന്നും സമ്പൂർണ്ണ വിടുതൽ തരുമെന്ന് വിശ്വാസത്തോട് ഞങ്ങൾ ഓരോരുത്തരും ഏറ്റുപറയുന്നു. പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചീന്തപ്പെടുന്ന ഉടമ്പടിയുടേതായ അങ്ങയുടെ തിരിരക്തം ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, ഞങ്ങളിലൂടെ കഴിഞ്ഞ തലമുറകളിലേക്ക് വിമോചകനായ യേശുവേ അങ്ങ് ഒഴുക്കുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. ജന്മപാപരഹിതവും സഹരക്ഷകിയുമായ എൻ്റെ പരിശുദ്ധ അമ്മേ, ഞങ്ങളെ ഇപ്പോൾ അസ്വസ്ഥപ്പെടുത്തുന്ന മാരകമായ രോഗങ്ങൾ, മദ്യം, മയക്കുമരുന്ന്, വ്യഭിചാരം, പലതരത്തിൽ അശുദ്ധിക്ക് അടിമപ്പെട്ടു പോകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതങ്ങൾ, രമേ സാമ്പത്തിക പ്രതിസന്ധികൾ, എത്ര പ്രാർത്ഥിച്ചിട്ടും തീരാത്ത കെട്ടുകൾ, എത്രത്തോളം പ്രാർത്ഥിച്ചിട്ടും ഒരു ഉയർച്ചയില്ലാത്ത ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥ, എത്ര ഏതെല്ലാം ടെസ്റ്റുകൾ നടത്തിയിട്ടും സൗഖ്യം കിട്ടാത്ത പല രോഗങ്ങളും, ക്യാൻസർ രോഗങ്ങൾ, മാരകമായി ഞങ്ങളെ അലട്ടുന്ന മാനസികമായ ശാരീരികമായ വെറുപ്പിൻ്റെ മേഖലകൾ, ഏതെല്ലാം തരത്തിലെ ക്ഷുദ്ര പ്രവൃത്തിയുടെ, ആഭിചാര പ്രവൃത്തിയുടെ ഒക്കെ അസ്വസ്ഥകൾ, എല്ലാ കറകളും ഈശോയുടെ രക്തത്താൽ കഴുകിക്കളയും ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട്. പരിശുദ്ധ അമ്മേ, ഞങ്ങളെ ബന്ധിച്ചിരിക്കുന്ന പാപത്തിൻ്റെ ചങ്ങലകൾ, ശാപത്തിൻ്റെ കെട്ടുകൾ തകർക്കാൻ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് തുണയേകി അമ്മയുടെ പ്രിയപ്പെട്ട മകൻ്റെ മുമ്പിൽ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ഈ ത്രേസ്യയെ ദൈവം ഏറ്റെടുത്തതുപോലെ ഈശോ ഈ മക്കളെയൊക്കെ നോക്കി പറഞ്ഞ ഈ ഓരോ നിമിഷവും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ നോക്കി ഈശോ പറയുന്നുണ്ടല്ലോ. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 12:25 25-ാം തിരുവചനം, കർത്താവായ ഞാൻ പറയും, പറയുന്നവൻ നിറവേറ്റുകയും ചെയ്യുമെന്ന്, ഒട്ടും താമസമില്ലെന്ന്. ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിച്ചു തീരുന്നതിന് മുൻപ് ഞങ്ങളുടെ ജീവിതത്തെ നോക്കി ഈശോ പറയണമേ കർത്താവേ. മത്തായി 19:26 യേശു അവരെ നോക്കി പറഞ്ഞു, മനുഷ്യർക്ക് ഇത് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ്. എല്ലാം സാധ്യമാക്കുന്ന തമ്പുരാനെ, മരുന്നോ ലേപന ഔഷധവും അല്ലല്ലോ, അങ്ങയുടെ വചനത്തിൻ്റെ ശക്തിയാൽ ഈശോയെ പൂർണ്ണമായ രോഗസൗഖ്യം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകളെടുത്ത് മാറ്റാൻ ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ ഭവനം പണി കർത്താവെ, സ്വന്തമായി ഭവനമില്ലാത്ത മക്കൾ, ഒത്തിരി കടബാധയിൽപ്പെട്ട് ചുറ്റപ്പെട്ട് കഴിയുന്ന മക്കൾ, വിവാഹപ്രായം കഴിഞ്ഞിട്ടും ജീവിതാന്തസ്സിലേക്ക് കടക്കാൻ കഴിയാതെ വേദനിക്കുന്ന മക്കൾ, മകളുടെ വിദ്യാഭ്യാസ മേഖലകളോർത്ത് ആകുലപ്പെട്ട് കഴിയുന്ന മക്കൾ, ജീവിത പങ്കാളിയുടെ അവിഹിത പ്രേമക്കുരുക്കുകൾ, അനാവശ്യമായ ചീട്ടുകളെ, ദൈവം മദ്യലഹരിയിലേക്കുള്ള ഓട്ടം, എല്ലാ മേഖലകളെയും അയച്ചു കളയാൻ പരിശുദ്ധ അമ്മയ്ക്ക് പറ്റുമല്ലോ. എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകും. നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വവും നിഗൂഢമായ കാര്യങ്ങളും ഞാൻ വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞ ദൈവമേ, ഞങ്ങളുടെ ബുദ്ധിക്ക് അതീതമായ മഹത്വവും നിഗൂഢമായ കാര്യങ്ങളും നൽകി ഞങ്ങളുടെ ജീവിതത്തെ ഏറ്റെടുക്കണമേ. കർത്താവ് മോശയോട് പറഞ്ഞല്ലോ, നീ ആവശ്യപ്പെട്ട ഈ കാര്യം ഞാൻ ചെയ്യും, എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു, നിന്നെ എനിക്ക് നന്നായി അറിയാമെന്ന്. ദൈവമേ, ഞങ്ങളുടെ സങ്കടങ്ങൾ നന്നായി അറിയുന്ന ദൈവമേ, പുറപ്പാട് 33:17 ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ്, ഞങ്ങളുടെ ആഗ്രഹങ്ങൾ അറിഞ്ഞ്,
സമൃദ്ധമായ തമ്പുരാൻ്റെ അനുഗ്രഹം ഇന്നേ ദിവസം ഞങ്ങൾക്ക് വാങ്ങി തരണമേ എന്ന് പരിശുദ്ധ അമ്മയുടെ അമ്മയുടെ കരങ്ങളിലേക്ക് ചേർത്ത് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ.